ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളാണ്, നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് എലിയെയും ഉറുമ്പിനെയൊക്കെ ഇല്ലാതാക്കണം, നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് സിമൻ്റ് ആണ് കേട്ടോ. ഇപ്പോൾ സിമൻ്റ് ഇല്ല എങ്കിൽ വൈറ്റ് സിമൻറ്റ് വേണേലും എടുക്കാം. അപ്പം എലിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനമാണ് ഇത്. അപ്പോൾ നമ്മളിത് നനച്ചു ഒന്നും കൊടുക്കരുത്, നല്ല പൊടിയായിട്ട് തന്നെ കൊടുക്കുക. അപ്പോൾ ഇതിനൊരു മണം അടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ബിസ്ക്കറ്റോ ശർക്കരയോ എന്തെങ്കിലും അതിനകത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, കാരണം അതൊന്ന് കഴിക്കണമല്ലോ. സിമൻറ്റ് മാത്രം വെച്ച് കൊടുത്താൽ അത് കഴിക്കില്ല. അപ്പോൾ ഇതും കൂടെ ഒന്ന് കലർത്തി വെച്ച് കൊടുക്കുമ്പോഴത്തേനും അത് കഴിച്ചോളും, കാരണം സിമൻറ്റ് പൊടി അറിയാലോ, അത് എണ്ണ അത് നക്കി കഴിക്കുമ്പോഴത്തേനും അതിൻ്റെ എണ്ണക്കെല്ലാം അതിൻ്റെ വായ ഭാഗത്തൊക്കെ ഒട്ടിപ്പിടിക്കും. അതേപോലെ തന്നെ വൈറ്റ് സിമൻ്റ് ആണെങ്കിലും അങ്ങനെ തന്നെ അതിൻ്റെ വയറെല്ലാം കംപ്ലയിൻ്റ് ആവും. അപ്പം ഇത് കഴിച്ചിട്ട് ഇവിടം വിട്ടങ്ങ് പൊയ്ക്കോളും, പിന്നെ തിരിച്ച് വരില്ല, കാരണം അത് ചത്തുപോകും. അപ്പോൾ ഇതാകുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്ത് കൂടുതൽ സാധനങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു മണത്തിന് വേണ്ടിയിട്ട് ബിസ്ക്കറ്റിൻ്റെ ഒരു പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ബിസ്ക്കറ്റോ ശർക്കരയോ എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം നനയുന്ന സാധനം ഇട്ട് കൊടുക്കരുത്, നനയണ്ട. അപ്പോൾ അത് കട്ട പിടിച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ പാടായിരിക്കും. ഇത് പൊടിയായിട്ട് തന്നെ വെച്ച് കൊടുക്കുക, അത് നക്കി കഴിച്ചോളും. കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ എണ്ണാക്കെല്ലാം പ്രശ്നമാകും കേട്ടോ, വായിക്കാത്തെല്ലാം പ്രശ്നമാകും, ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതവിടെ വിട്ട് പോയിക്കോളും. നമുക്ക് ഇതേപോലെ അത് വരുന്ന സ്ഥലത്ത് വെച്ച് കൊടുക്കുക, നനവ് പാടില്ല. അങ്ങനെ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാണ്ടോ, അത് വന്ന് കഴിച്ചിട്ട് ചത്തോളും. അപ്പോൾ അതിന് നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. ഉറുമ്പ്, പല്ലി, ഈച്ച ഇതിനെയൊക്കെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് നമുക്ക് ഇതേപോലെ ഒരു കുറച്ച് വെള്ളം അടുപ്പത്ത് വയ്ക്കാം. ഇനി ഇതിനകത്തോട്ട് ചേർക്കുന്നത് പരലുപ്പാണ് കേട്ടോ. അപ്പോൾ ആ ഉപ്പ് മാത്രം മതി, പരലുപ്പ് അതാണ് ഇതിൻ്റെ മെയിൻ സാധനം, ഉപ്പാണ്. ഇനി നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പ്, ബാക്കിയുള്ളതും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പരലുപ്പായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമുക്ക് വേണ്ടത് ഇതാണ് കേട്ടോ, ഗ്രാമ്പു, അതാണ് നമുക്ക് വേണ്ടത്. ഇതൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലൊരു എഫക്റ്റ്. ഞാനത് പൊടിച്ചുകൊണ്ട് വരാം. അപ്പോൾ ഒന്ന് പൊടിച്ചിട്ട് തന്നെ നമുക്ക് സ്പൂണിലിട്ട് കൊടുക്കാം. അപ്പോൾ അതും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗ്രാമ്പും പരലുപ്പും. ഇനി വേണ്ടത് കുറച്ച് മല്ലി. നമ്മുടെ കയ്യിലിരുന്ന് പഴകിയ മല്ലിയാണേലും കുഴപ്പമൊന്നുമില്ല, ഒരു സ്വല്പം മല്ലി. അതിന് ഭയങ്കര ഒരു മണമാണല്ലോ ഈ മല്ലിക്ക്. അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ. ഇത് മൂന്നും മാത്രം മതി കേട്ടോ, അതിനകത്ത് വേറെ ഒന്നും തന്നെ ഞാൻ ചേർക്കുന്നില്ല. അപ്പം നമ്മുടെ ഗ്രാമ്പൂവിൻ്റെ പൊടിയും പരലുപ്പും മല്ലിയും ഇത് മൂന്നും കൂടെ നല്ലോണം ഒന്ന് തിളച്ചതിൻ്റെ ആ സത്തെല്ലാം അതിനകത്തൊന്ന് ഇറങ്ങി വരട്ടെ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എന്നിട്ട് അരിച്ചിട്ട് സ്പ്രേ ചെയ്ത് നമുക്ക് ഉറുമ്പ് വരുന്നിടത്ത്, കൊതുക് വരുന്നിടത്ത്, അതേപോലെ തന്നെ പല്ലി, പാറ്റ, ഈച്ച ഇങ്ങനെയുള്ള സ്ഥലത്തെല്ലാം നമുക്ക് സ്പ്രേ ചെയ്ത് നല്ലതായിരിക്കും. നമുക്ക് കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ധൈര്യമായിട്ട് വീട്ടിൽ സ്പ്രേ ചെയ്തെടുക്കാം. അപ്പോൾ കുട്ടികളുണ്ടെങ്കിലും പേടിക്കേണ്ട, അതേപോലെ ശ്വാസം മുട്ട് അലർജി ഉള്ളവർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇതേപോലത്തെ കുറേ ടിപ്പുകളുണ്ട്, നമുക്കത് ചെയ്ത് നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതുകൊണ്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഒന്നുകൂടെ അതിനകത്തോട്ട് നല്ലോണം ഒന്ന് കലങ്ങാനുണ്ട്. അത് തിരിച്ച് ഒന്നുകൂടെ ആ ചൂടോടെ തന്നെ ഒഴിക്കുമ്പോൾ തന്നെ ആ കളറ് നല്ലോണം അതിനകത്ത് കിട്ടും കേട്ടോ. ഇന്നിപ്പോൾ ഞാനത് തിരിച്ച് ഒന്നുകൂടെ ഒഴിക്കുമ്പോഴത്തേന് അതിൻ്റെ ആ കളറെല്ലാം അതിനകത്ത് ഒന്നുകൂടെ ഇറങ്ങിക്കിട്ടും. നല്ല ചൂടുണ്ട്, ചൂടാറിയത് ഇതേപോലെ ആക്കിയതിന് ശേഷം, ചൂടാറിയതിന് ശേഷം നമുക്ക് സ്പ്രേ ബോട്ടിലിനകത്തോട്ട് ആക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കുന്നില്ല, ഇത് മാത്രം മതി. നമ്മുടെ സ്പ്രേ ബോട്ടിലിനകത്തോ സാധാ കുപ്പിയിലോ ഒരു ഹോള് മുടിക്കകത്ത് ഉണ്ടാക്കിയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ജനലിൻ്റെ ഭാഗത്തെല്ലാം, അതേപോലെ നമ്മുടെ കിച്ചൻ്റെ പുറം ഭാഗത്തെല്ലാം, ഉറുമ്പ് ഇതേപോലെ പല്ലിയൊക്കെ ശല്യമുള്ള സ്ഥലത്തെല്ലാം നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല കിടിലൻ ടിപ്പാണ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു അലർജിയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടിപ്പാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കട്ടെ ഉണ്ടോ, നല്ല രീതിയിൽ വരുന്നതുകൊണ്ട് നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ എല്ലാം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ തോന്നുന്നത് അടുക്കളയുടെ ഭാഗത്ത് മുറ്റത്തൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഭാഗത്തെല്ലാം ഉറുമ്പ് ശല്യം, അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു സ്മെല്ലടിച്ചിട്ട്, ഇതിൻ്റെ ഒരു സ്മെല്ലടിച്ചിട്ട് നമുക്ക് ഇഴജന്തുക്കളൊന്നും തന്നെ ആ ഭാഗത്ത് വരില്ല. അപ്പോൾ ഇതേപോലെ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ എത്ര നമ്മൾ ക്ലീനാക്കിയാലും ചില സമയത്ത് ഇതേപോലെ ഉറുമ്പ് കൂടാറുണ്ട് കണ്ടോ. ഉറുമ്പ് വരി വരിയായിട്ട് പോയതുകൊണ്ട് ഭിത്തിയിലോട്ട് കയറുന്ന ടൈലിനകത്തോട്ട് ഉണ്ടോ, ആ ഭാഗത്തെല്ലാം ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ ഉണ്ടോ ഒന്ന് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും അതെല്ലാം അങ്ങ് ചത്തു പോയിക്കോളൂ കേട്ടോ. നമുക്ക് ധൈര്യമായിട്ട് കിച്ചണിലാണേലും എവിടെയാണേലും നമുക്കൊരു പ്രശ്നമില്ലാതെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും, നല്ല കിടിലൻ ടിപ്പാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പം തന്നെ ഉറുമ്പും പല്ലിയും പാറ്റാടെ ശല്യങ്ങളെല്ലാം കുറഞ്ഞു കിട്ടും കേട്ടോ.
ഗ്യാസടുപ്പിൻ്റെ ഭാഗത്തെല്ലാം ഒഴിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഭിത്തിയുടെ ഭാഗത്തൊക്കെ ഇതേപോലെ ഹോളുണ്ടാക്കിയിട്ട്, ഉറുമ്പ് ഹോളുണ്ടാക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ആ ഭാഗത്തെല്ലാം ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, കട്ടളപ്പടിയുടെ സൈഡിലെല്ലാം ഉറുമ്പ് പൊത്തുണ്ടാക്കിയിട്ട്, കണ്ടോ. അപ്പോൾ ഇതേപോലെയൊക്കെ ഞാൻ ചെയ്യുന്നതും ഉണ്ട് ആ ഭാഗത്തൊന്നും. പിന്നെ ഇപ്പോൾ ഉറുമ്പ് ശല്യമൊന്നും ഇല്ലാതെ നമുക്കൊന്ന് അടച്ചു കൊടുക്കണം. ഞാൻ അടുത്ത ടിപ്പെന്ന് പറയാൻ വിനാഗിരി. അപ്പോൾ വിനാഗിരി നമുക്ക് ഇതേപോലെ ഒരു ബോളിനകത്തോട്ടാക്കി ഗ്യാസ് അടുപ്പിൻ്റെ ഭാഗത്ത്, അതേപോലെ അരിക്കകത്ത്, ഫ്രിഡ്ജിനകത്ത്, ഇതിൻ്റെ ബാഡ്സ്മെല്ലാം ഒഴിവാക്കിട്ടും. അരിക്കകത്ത് വെക്കുകയാണെങ്കിൽ വണ്ടൊന്നും കയറില്ല, ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ബാഡ്സ്മെല്ലാം ഒഴിവാക്കിട്ടും. അതേപോലെ തന്നെ കിച്ചൻ്റെ ഭാഗത്തൊക്കെ വെക്കുകയാണെങ്കിൽ പല്ലി പാറ്റാന്നും വരില്ല. അപ്പം വിനാഗിരിക്ക് നല്ലൊരു സ്മെല്ലാണല്ലോ. അപ്പോൾ അതേപോലെ നമ്മുടെ ഓവണിനകത്ത് വെച്ച് കൊടുത്താലും അതിൻ്റെ ബാഡ് സ്മെല്ല് ഒഴിവാക്കിയിട്ടും. തേങ്ങയ്ക്കകത്ത് ഒന്ന് കുടഞ്ഞ് വിനെഗർ കൊടുക്കുകയാണെങ്കിൽ തേങ്ങ ഫ്രഷായിട്ട് തന്നെ നമുക്ക് ചിരവി തണക്കെ കുറേ ദിവസം ഇരിക്കുക കേട്ടോ തേങ്ങയിൽ ഇതുപോലെ ഒന്ന്. അതേപോലെ തന്നെ നമ്മുടെ ഹെൽമെറ്റ് വിനിഗർ വെച്ചൊന്ന് തുടക്കുകയാണെങ്കിൽ നമുക്ക് ഗ്ലാസ് ക്ലീനറിൻ്റെ ആവശ്യമില്ല. അതേപോലെ തന്നെ നമ്മുടെ കണ്ണട, അതെല്ലാം ഇത് വെച്ച് തുടച്ചെടുത്താൽ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും. അപ്പം ഇന്നത്തെ ഏതെങ്കിലും ഒരു ടിപ്സ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതിലേതെങ്കിലും യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ തമ്മിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.